നമസ്കാരം. സംസ്ഥാനത്ത് പേവിഷബാധയ്ക്കെതിരെ ശക്തമായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയുള്ള പ്രവർത്തനങ്ങളിലൂടെയും ശക്തമായ ബോധവൽക്കരണത്തിലൂടെയും മൃഗങ്ങളുടെ കടിയേൽക്കുന്നത് കുറച്ചുകൊണ്ടുവരാനും പേവിഷബാധ മൂലമുള്ള മരണം ഒഴിവാക്കാനും 2030 പേവിഷബാധ മൂലമുള്ള മരണം സംഖ്യ പൂജ്യമാക്കി സ്ഥിര വികസന ലക്ഷ്യം കൈവരിക്കാനാണ് ശ്രമിക്കുന്നത്. സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞ ലോക റാബിസ് ദിനത്തിൽ പറഞ്ഞ വാക്കുകളാണ്. ആ വാക്കുകളിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്നായിരുന്നു എന്ന് ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ ഒന്ന് നോക്കിയാൽ മതിയല്ലോ. മറ്റൊരു സെപ്റ്റംബർ 28 നാം ആചരിക്കുമ്പോൾ കേരളത്തിലെ സാഹചര്യം വളരെ മോശമാണ്. തെരുവുകളിൽ വ്യാപകമായി കുട്ടികളടക്കമുള്ളവരെ തെരുവുനായ ആക്രമിക്കുന്നു. പലർക്കും പേവിഷബാധ ഏൽക്കുന്നു. വാക്സിനും തുടർ ചികിത്സയും തേടിയിട്ടും ആളുകൾ ദാരുണമായി മരണത്തിന് കീഴടങ്ങുന്നു. 2021 16 പേരും 2022 ഇതുവരെ 18 പേർക്കും രോഗം ബാധിക്കുകയും അവരെല്ലാം മരണപ്പെടുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. രോഗം ബാധിച്ചാൽ 100% മരണനിരക്കുള്ള രോഗം. മുൻകാലങ്ങളെ അപേക്ഷിച്ച് തെരുവുനായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു വരുന്നു. പേവിഷബാധയോടൊപ്പം ഇരുചക്ര വാഹന അപകടങ്ങളിൽ മരണവും വർദ്ധിക്കുന്നു. 2030 പേവിഷബാധ മൂലമുള്ള മരണം ഇല്ലാതാക്കണമെങ്കിൽ സംസ്ഥാനം ഏറെ മുന്നോട്ട് പോകണമെന്ന് സാരം. പക്ഷേ തെരുവുനായ്ക്കളുടെ വംശവർദ്ധനവ് തടയുന്നതിലും അക്രമണകാരികളായ നായ്ക്കളെ നിയന്ത്രിക്കുന്നതിലും കടിയേൽക്കുന്ന സംഭവങ്ങൾ കുറയ്ക്കുന്നതിലും സംസ്ഥാനത്തെ ഭരണ സംവിധാനം പരിപൂർണമായി പരാജയപ്പെടുന്നു എന്ന് മാത്രമല്ല, മുൻകാലങ്ങളെ അപേക്ഷിച്ച് മരണങ്ങളും വർദ്ധിക്കുന്നു. ലോക റാബിസ് ദിനം ആചരണം എന്നത് ഒരു ആത്മാർത്ഥത ഇല്ലാത്ത ചടങ്ങ് മാത്രമായി മാറുന്നു. 99% കേസുകളിലും വളർത്തു നായ്ക്കളിൽ നിന്നാണ് റാബിസ് വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത്. നായ്ക്കളിലും പൂച്ചകളിലുമാണ് റാബിസ് വൈറസ് കൂടുതലായി കാണുന്നത്. വായുവിലൂടെയുള്ള ട്രാൻസ്മിഷനിലൂടെ റാബിസ് വൈറസ് വീട്ടുമൃഗങ്ങളിലെത്താം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. വീട്ടിൽ വളർത്തു നായ പൂച്ചയുമായി കടിപിടി കൂടിയാൽ വൈറസ് പകരാനുള്ള സാധ്യത ഏറെയാണ്. ഇത് സാഹചര്യങ്ങൾ ഒഴിവാക്കുക പ്രായോഗികമല്ല. വളർത്തു മൃഗങ്ങൾക്ക് വാക്സിനേഷൻ എടുക്കുകയാണ് വഴി. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഒരു പശുവിന് പേവിഷബാധ ഏറ്റിരുന്നു. ശരീരത്തിൽ മുറിവുകളൊന്നും ഇല്ലാത്തതിനാൽ പുല്ലിൽ നിന്നോ മറ്റോ വൈറസ് ബാധിത ഏറ്റിരിക്കാം എന്നാണ് അനുമാനം. ഈ സാധ്യത പൂച്ചകളുടെയും നായ്ക്കളുടെയും കാര്യത്തിൽ തള്ളിക്കളയാനാവില്ല. തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാനുള്ള ശാസ്ത്രീയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, മാലിന്യ നിർമ്മാർജ്ജനം, പ്രത്യേകിച്ച് അറവുശാല മാലിന്യങ്ങളുടെ നിർമ്മാർജ്ജനം, കുറ്റമറ്റയാക്കുക, വളർത്തു മൃഗങ്ങൾക്ക് ലൈസൻസ് ഏർപ്പെടുത്തുക, കടിയേൽക്കുന്നവർക്ക് കുറ്റമറ്റ രീതിയിലുള്ള ചികിത്സ ഉറപ്പാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ കാലോചിതമായി നടപ്പിലാക്കാൻ സംസ്ഥാനം ഇനിയും അമാന്തിച്ചുകൂടാ. പക്ഷേ ഖേദനകരമായ സംഗതി, ഇനിയും സംസ്ഥാനം ഈ ദിശയിൽ സഞ്ചരിച്ചു തുടങ്ങിയിട്ടില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.